Hi friends, assalamu alaikum. Welcome back to Daily Specials. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഗോതമ്പ് വെച്ചിട്ട് ഒരു നല്ലൊരു സ്നാക്ക് ആണ് ട്ടോ. ഒരു വെറൈറ്റി ആണ്. പക്ഷേ ഹെൽത്തി ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അധികം യൂസ് ഓയിൽ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതും ഉള്ളിൽ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് ട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ നമ്മൾ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്കും. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഗോതമ്പ് മാവ് തന്നെയാണ്. ഞാനിവിടെ ഒരു 2.5 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ആട്ട ആയാലും മതി, അതെല്ലാം നമ്മൾ കടയിൽ നിന്ന് ഗോതമ്പ് വാങ്ങി പൊടിച്ച് നമ്മൾ ഗോതമ്പ് പൊടി ഉണ്ടാക്കില്ലേ, അതായാലും മതി. പിന്നെ അതിലേക്ക് നമ്മളൊരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും നമ്മൾ പാകത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ പുട്ടിനൊക്കെ നമ്മൾ നനച്ചെടുക്കൂലേ, അതുപോലെ ഇത് നമ്മളെ മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഉപ്പും ഈ മുട്ടയും ആവുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മളിതിലേക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. സാധാരണ നമ്മൾ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നമ്മളിത് നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മളിതൊരു എണ്ണ തടവിയെ കൊടുത്തിട്ട് നമ്മളിതൊന്ന് ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആവും നമ്മളെ മാവ് കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് സോട്ടായി വന്നതിന് ശേഷം, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ട്, കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഇത് ചേർക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി മസാലയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഇത് ആവശ്യത്തിന് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ എപ്പോഴും ഇതുപോലെയുള്ള മസാലകൾ ഉണ്ടാക്കുമ്പം സവാള നീളത്തിൽ അരിയുന്നതാണ് കൂടുതൽ ബെറ്റർ കേട്ടോ. ഇത് നന്നായിട്ട് ഒന്ന് വഴന്നു വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. പക്ഷേ വല്ലാതെ വാടി കുഴഞ്ഞ് നല്ലോണം അങ്ങോട്ട് വാടുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, അതിൻ്റെ കളറൊന്ന് മാറി നമുക്കറിയാമല്ലോ, ഒരു ട്രാൻസ്പെറൻറ്റ് കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ദാ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗ്രീൻ പീസും അതുപോലെ തന്നെ പൊട്ടറ്റോ കൂടി ഞാൻ കുക്കറിൽ ഉപ്പും കുറച്ച് ഗരം മസാല പൗഡറോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ ആദ്യം ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ചെയ്യാം, അതല്ല പനീർ വേണമെങ്കിൽ ചെയ്യാം, അതുപോലെ കുറച്ച് ക്യാരറ്റോ അതുപോലെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ മസാല വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഓൾറെഡി വേവിച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമേ വരുള്ളൂ. ഇതിലേക്ക് വേണമെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതാ നമ്മുടെ മാവിടെ അത്യാവശ്യം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇനി നമ്മളിതിൽ നിന്ന് അത്യാവശ്യം ചപ്പാത്തിക്ക് എടുക്കുന്ന പോലത്തെ ഒരു ബോൾസ് എടുക്കുകയാണ് എപ്പോഴും നല്ലത്. കുറച്ച് കട്ടി കുറച്ചെടുക്കുകയാണെങ്കിൽ നമ്മളെ സ്നാക്ക് അത്രയും വൃത്തിയായിട്ടും പിന്നെ ടേസ്റ്റി ആയിട്ടും നമുക്ക് ചെയ്യാം. നമ്മളിത് ഫ്രൈ ചെയ്തൊന്നല്ല എടുക്കുന്നത്, തവയിലിട്ടിട്ട് ജസ്റ്റ് എണ്ണ കുറച്ച് ഓയിൽ കുറച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിത് മാക്സിമം കനം കുറച്ച് പരത്താൻ ശ്രമിക്കണം കേട്ടോ. അല്ലാതെ കനം കൂടിപ്പോയാൽ നമുക്ക് ഉള്ളു വേവാത്ത മാതിരി ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഫില്ലിംഗ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ വീണ്ടും കൂട്ടി മടക്കി എടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ മാവുള്ളിലേക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്തിട്ട് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് വെച്ചാൽ ആ ഷേപ്പിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ റൗണ്ട് ഷേപ്പിൽ ചെയ്തു എന്ന് മാത്രം. അതല്ല നമുക്ക് റെക്റ്റാങ്കിളിലായാലും സ്ക്വയറിലും ഒക്കെ ചെയ്തെടുക്കാം. മാക്സിമം കനം കുറച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക, എന്നാൽ കൂടുതൽ ടേസ്റ്റി ആവും. ഓക്കെ,
ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാനൊരു ബോൾ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നടുഭാഗം ഇതുപോലെ കുഴിച്ച് ഒന്ന് ഇതാക്കി ഒന്ന് പരത്തിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കറക്റ്റായിട്ട് അടച്ചു കൊടുക്കണം. ഇതുപോലെ അത്യാവശ്യം കനം കുറച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ എപ്പോഴും. എന്നിട്ട് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത മാതിരി നല്ലോണം ഒന്ന് കവർ ചെയ്ത് ഷേപ്പാക്കിയിട്ട് എടുക്കാം. ഓക്കെ, ഇതുപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. പിന്നെ നമ്മളിത് എടുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു എണ്ണ തടവിയ പാത്രത്തിലേക്ക് വേണം നമ്മളെപ്പോഴും ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഒരു തവ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് ശരിക്കും എണ്ണ ചൂടായതിന് ശേഷം ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള സ്നാക്ക് ഇതിലേക്ക് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് നമ്മളത് നല്ലോണം തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ ഒരു സൈഡ് ആയതിന് ശേഷം മറ്റേ ഭാഗം കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കനം കുറച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സൈഡ് ഒക്കെ നന്നായിട്ട് തന്നെ ഈ ഒരു കുക്കിങ്ങിൽ നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അതല്ല കുറച്ച് കനത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സൈഡൊന്ന് നമ്മളിതുപോലെ വെച്ച് നമ്മൾ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഹെൽത്തിയാണ്, നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.